അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ല ഒരേ സമയം രണ്ട് ക്ലാസ് നടക്കുകയാണ് ചായ ക്ലാസ്സും രാഷ്ട്രങ്ങളിലൂടെ ഉള്ള ഒരു ക്ലാസ്സും ലോകത്ത് ഒട്ടനവധി രാഷ്ട്രങ്ങളുണ്ട് ഈ രാഷ്ട്രങ്ങളിലൊക്കെയും വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളും വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസ്കാരങ്ങൾ നാഗരീകതകൾ എല്ലാമുണ്ട് ഇവ നടന്ന് സഞ്ചരിച്ച് അനുഭവിച്ച് ആസ്വദിച്ച് പഠിക്കണം എന്നത് അള്ളാഹു താല ഖുർആാനിലൂടെ പഠിപ്പിച്ചിട്ടുള്ളതാണ് നിരവധി ആയത്തുകളിൽ ഖുർആാനിലെ വിവിധ സൂറത്തുകളിലായി ഈ ആശയം അള്ളാഹു ലോകത്തെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് കുൽ സീറൂഫിൽ അർ സുമു കൈഫാന ആക്ബത്തുൽ മുക്കിബിൻ സൂറത്ത് അൻമിലെ പതിനൊന്നാം ആയത്തായി പഠിപ്പിച്ച ഈ സുക്തത്തിൽ ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം സഞ്ചാരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൈഫഖാന ആകിബത്തുൽ മുക്കദ്ബീൻ ആ രാജ്യങ്ങളൊക്കെയും അടക്കി ഭരിച്ചിരുന്ന ഭരണാധികാരികൾ രാഷ്ട്രപ്രമുഖർ രാഷ്ട്രീയം അവിടുത്തെ ജനങ്ങളെ മൃഗങ്ങളെപ്പോലെ പണിയെടുപ്പിച്ചിരുന്ന ദുഷ്ടവർഗകർ ആ രാജ്യത്തിൻ്റെ ഗതിവിഗതികൾ എല്ലാം നിങ്ങൾ നിരീക്ഷിക്കണം ഇതാണ് യാത്രയുടെ ഉദ്ദേശ്യം ഓരോ രാജ്യത്ത് കറങ്ങുമ്പോഴും ആ രാജ്യത്തെ കറക്കത്തിനിടയിൽ എന്തായിരിക്കണം ആ രാജ്യത്തിൻ്റെ യാത്രയുടെ ലക്ഷ്യമെന്നതിനെ സംബന്ധിച്ച് ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് സൂറത്തുനം ലിൽ കൈഫഖാന ആഹിബത്തുൽ മുജരിമീൻ എന്നാണ് പറഞ്ഞത് ദുർവൃത്തരായ ജനങ്ങൾ അവർ ഒരുപാട് ദുർവൃത്തികൾ കാണിച്ചു അക്രമങ്ങൾ അഴിച്ചുവിട്ടു അതിൻ്റെയൊക്കെ പരിണാമം എന്താ സംഭവിച്ചത് എന്ന് ചിന്തിക്കാനായിരിക്കണം യാത്ര സൂറത്ത് അങ്കബൂത്തിൽ പറഞ്ഞത് കൈഫ ബദൽ ഹൽക്ക ഉടയതമ്പുരാൻ പ്രപഞ്ചത്തെ സംവിധാനിച്ചതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ അത് പഠിക്കാനായിരിക്കണം യാത്ര റോമ് നാൽപ്പത്തിരണ്ടിൽ പറഞ്ഞത് കൈഫഖാൻ ആക്കിബത്തുല്ലതീ നമിങ് കബുലു സഞ്ചാരികൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആ കാലഘട്ടത്തിലെ ജനത അന്ന് അവർ തീർത്ത സംവിധാനങ്ങളെ സംബന്ധിച്ച് പഠിക്കാനാകണം ഈ വിധത്തിൽ ഒരു യാത്ര ഒരു രാഷ്ട്രത്തെ നാം സഞ്ചരിക്കുന്നത് കാണാൻ പോകുന്നത് അവിടെ കറങ്ങുന്നത് അവിടത്തേക്ക് വിസയെടുക്കുന്നത് എല്ലാം ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാകണം ആ ലക്ഷ്യപ്രാപ്തി മുമ്പിൽ വെച്ചുകൊണ്ട് പഠന പഠനം പഠിക്കാനായി ഇറങ്ങണം എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ ഞാമത്തു കൊണ്ട് കുറച്ചു രാഷ്ട്രങ്ങൾ സംവിധാനം സഞ്ചരിക്കാനുള്ളൊരു തൗഹ്യക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുന്ന മധ്യേഷ്യൻ രാജ്യം ലോകപ്രശസ്തമായ ഒട്ടനവധി മഹാരഥന്മാർ മർമറഞ്ഞുപോയ ജീവിച്ച അവരെ പഠനങ്ങൾ സമർപ്പിച്ച രാജ്യമാണ് ഉസ്ബക്കിസ്ഥാനിലെ ബുഹാറയും സമർക്കന്തുമൊക്കെ ഒട്ടനവധി ചരിത്രസാക്ഷ്യങ്ങൾ ഇന്നും അവിടെ ജീവിച്ചിരിക്കുകയാണ് ഇമാം ബുഖാരി ജനിച്ച മണ്ണ് ഇമാം ബുഖാരി അനറേബ്യൻ നാടായ മധ്യേഷ്യൻ രാജ്യത്തിൽപ്പെട്ട ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സാധാരണ പ്രദേശത്തു ജനിച്ചു വളർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഹബീബ് റസൂൽല്ലാഹി തങ്ങളുടെ ഹദീസുകളുടെ സമാഹരണം നടത്തി ലോകത്തിൻ്റെ മുമ്പിൽ വിശ്വഗ്രന്ഥമായി സമർപ്പിച്ച സഹീഹുൽ ബുഖാരിയുടെ കർത്താവ് ഇമാം ദുഹാരി ജനിച്ച നാട് പിൽക്കാലത്ത് രാഷ്ട്രീയ കടന്നുകയറ്റത്തിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചു എന്ന് കൂടിയേ ഓർക്കാൻ കഴിയുകയുള്ളൂ ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ പ്രഥ നിറഞ്ഞു നിന്നിരുന്ന ആ രാജ്യം ഹബീബ് റസൂലല്ലാഹി തങ്ങൾക്കു ശേഷം ഉമവയ്യ ഖലീഫമാർക്കു ശേഷം അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ രാജാക്കന്മാരുടെ ഉണ്ടായിരുന്ന രാജ്യം ആ രാജ്യം ഇടക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആധിപത്യം വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായപ്പോൾ അതിനു മുമ്പ് സാർക്ക് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ആ സാർക്ക് ഭരണം സമാപിച്ച് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി ഉസ്ബെക്കിസ്ഥാൻ താജകിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ വന്നപ്പോൾ വളരെ വളരെ കണ്ണീരോടുകൂടി മാത്രമേ ഇപ്പോൾ അവിടെ പോയാൽ ആ രാജ്യം കാണാൻ കഴിയുകയുള്ളൂ അന്നുണ്ടായ ഒട്ടനവധി മതകലാലയങ്ങൾ ഒട്ടനവധി മദ്രസകൾ നമ്മുടെ രാജ്യത്ത് മദ്രസ എന്ന് പറയുമ്പോൾ ബാലപാഠം പഠിപ്പിക്കുന്നതാണ് കലാലയങ്ങളാണെങ്കിൽ അത്തരം രാജ്യങ്ങളിലും നമ്മുടെ ഉത്തരേന്ത്യൻ രാജ്യങ്ങളിലുമൊക്കെ മദ്രസ എന്നാൽ വലിയ വലിയ കലാലയങ്ങളാണ് അത്തരം കോളേജുകളൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി അത പോയി എത്രയോ പള്ളികൾ ഗോഡൌണുകളായി മാറി ബുഹാറയുടെ ഹൃദയഭാഗത്ത് ഇസ്മായിൽ സാമാനി എന്ന് പറയുന്നൊരു ഭരണാധികാരിയുടെ കോട്ട കാണാൻ കഴിയും സാമാനി ഭരണകൂടം അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ ഒരു വിങ് ഒരു പാർട്ടായി ഉസ്ബെക്കിസ്ഥാനിൽ നിലകൊണ്ടതാണ് അവരുടെ മക്ബറ ഇപ്പോഴും കാണാം ആയിരത്തി ചില്ലാനം വർഷം പഴക്കമുള്ള മകാം ഇരിക്കട്ടെ അതിനടുത്ത് ഒരു പള്ളിയുണ്ട് അതാ നമ്മുടെ ചർച്ച ആ പള്ളി ഗോഡൌണായിരുന്നു സിമെൻറ്റ് ഗോഡൗൺ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അപ്പം അധികാരവും രാഷ്ട്രീയവും ആരുടെ കൈവശത്തിലിരിക്കുന്നോ ഒരു രാജ്യം എത്രമാത്രം തകർക്കാൻ കഴിയും എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ഉസ്ബക്കിസ്ഥാനിൻ്റെ സമകാല വായന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറേ മനുഷ്യന്മാർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറഞ്ഞ് ഓടിക്കപ്പെടുകയാണ് ഭാഷയുടെ പേരിൽ വംശീയതയുടെ പേരിൽ വർഗീയതയുടെ പേരിൽ പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ണീരും കയ്യുമായി കഴിയുന്ന നവ ഇന്ത്യയിൽ നമ്മുടെ പുതിയ ഇന്ത്യയിൽ ഒരു കാലത്ത് ഇനി ഇതുപോലത്തൊരു ദുരവസ്ഥ വരികയാണെങ്കിൽ എല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും എല്ലാ മദ്രസകളിലും വിഗ്രഹങ്ങളുണ്ടാകും എന്നതാണ് കാണേണ്ടത് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ മതമില്ലാത്ത ആളുകളായതുകൊണ്ട് മതവിശ്വാസമില്ലാത്ത ആളുകളായിരുന്നതുകൊണ്ട് അവർ ദീർഘകാലം എഴുപത്തിരണ്ട് കൊല്ലത്തോളം ഉസ്ബക്കിസ്ഥാൻ കയ്യാളിയിട്ടും ഒരു മതത്തിൻ്റേതായ ഒരു പ്രത്യേക ചുവ അവിടെ കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വിഗ്രഹമുള്ളതാണ് ഇത് കുരിശുള്ളതാണ് ഇത് മറ്റേതെങ്കിലും മതത്തിൻ്റെ വൈകാരികത ഉള്ളതാണെന്ന പേരിൽ അവിടെ ചിത്രീകരിക്കപ്പെട്ടില്ല കഴിഞ്ഞ ഇരുപത്തിയേഴ് കൊല്ലമായി മുസ്ലിം മാത്രം ഭരിക്കുന്ന സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇരുപത്തിയേഴ് കൊല്ലമായി മുസ്ലിമീങ്ങൾ തൊണ്ണൂറ്റി ഏഴ് ശതമാനമുള്ള ആ രാജ്യം താജകിസ്ഥാൻ്റെ കസാക്കിസ്ഥാനൊക്കെ പോലെ മഹാഭൂരിപക്ഷമുള്ള മുസ്ലിമീങ്ങളുള്ള രാജ്യത്ത് ഏകദേശം ഒരു ഒന്നര കൊല്ലമേ ആയിട്ടുള്ളൂ ബാങ്ക് മൈക്കൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം മുമ്പ് അവിടുത്തെ പ്രധാനമന്ത്രിയും കാറിയും മുഫ്തിയും നമ്മുടെ കേരളത്തിൽ മർക്കസ് സമ്മേളനത്തിന് വരികയുണ്ടായി മർക്ക മർക്കസമ്മേളനത്തിന് വന്ന് കേരളത്തിൻ്റെ ഇസ്ലാമിക പ്രഭ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ അവരുടെ മതപരമായ ആചാര അനുഷ്ഠാനങ്ങളിൽ കാണിക്കുന്ന സ്വാതന്ത്ര്യം അവരത് കണ്ട് മധുരം അനുഭവിച്ചപ്പോൾ അവരെ രാജ്യത്തു ചെന്ന് ആദ്യമായി നടപ്പിലാക്കിയത് അവിടെ മൈക്കിൽ ബാങ്ക് കൊടുക്കലാണ് അപ്പം ചുരുക്കത്തിൽ ഓരോ രാജ്യവും ഇസ്ലാമിൻ്റെ പ്രഭ നിറഞ്ഞു നിന്ന ചില രാജ്യങ്ങളിൽ ഇടക്കാലത്ത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം രാഷ്ട്രീയം വിഭാവനം ചെയ്യുന്ന അധികാരിവർഗത്തിൻ്റെ മനോമുഖരങ്ങളിൽ എന്താ വന്നത് അതടിച്ചേൽപ്പിക്കുന്നൊരു സ്വഭാവത്തിലേക്ക് കുലംകുത്തിയപ്പോൾ ഇസ്ലാമിൻ്റെ കോട്ടകൊത്തളങ്ങളായ ഇമാം ബുഹാരിയും തുറുമുതിയും ഒക്കെ ജനിച്ച നാട് അവരന്ത്യവിശ്രമം കൊള്ളുന്ന നാട് അവിടെ നിന്നാണ് ലോകത്തെമ്പാടും മഹാനായ റസൂലുല്ലാഹി തങ്ങളുടെ ഹദീസ് വിജ്ഞാനം കടന്നുപോയത് ആ രാജ്യത്ത് ആ രാജ്യം അവിടുത്തെ ജനങ്ങളും കൂപ്പുകുത്തിയതിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സങ്കടത്തിൻ്റെ വാക്കുകളല്ലാതെ മറ്റൊന്നും മുസ്ലിം രാജ്യങ്ങളിൽ ഇന്ന് പറയാനില്ല ഒരു കാലത്ത് ഫിലസ്തീൻ ഇസ്ലാമിൻ്റെ എല്ലാമെല്ലാമായ അള്ളാഹുവിൻ്റെ കയബാലയം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ മറ്റൊരു ഭവനം കഴിഞ്ഞാൽ മദീനയിലെ മസ്ജിദിൻ്റെ പവി കഴിഞ്ഞാൽ മൂന്നാമത്തെ വിശ്വോത്തരമായ പള്ളി പുണ്യം വർദ്ധനമുള്ള പള്ളി ആ പള്ളിയാണ് അൽ അഖ്സ പള്ളി ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ മക്കദിസ് ഈ ബൈത്തുൽ മുഖദ്ദസ് യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാരുടെ കേന്ദ്രമാണ് മഹാനായ ഹലീതുല്ലാഹി ഇബ്രാഹിം നബി അലഹി അവരുടെ മകൻ ഇസ്ഹാക്ക് നബിയും അവരുടെ മകൻ യാക്കൂബ് നബിയും ആ പരമ്പര മുഴുവനും അന്ത്യവിശ്രമം കൊള്ളുന്നതും ജീവിച്ചതും ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചതുമായ ഭൂപ്രദേശമാണ് ഫിലസ്തീൻ മണ്ണ് ഹെബ്രോൺ അവിടെയാണ് അവരന്ത്യവിശ്രമം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലി ഇലാം സന്താന സൗഭാഗ്യമില്ലാതെ വലിയ സഞ്ചാരം നടത്തി പിറന്ന വീണ ഇറാഖിൽ നിന്ന് ഈജിപ്തിലെത്തി അവിടെ നിന്ന് ഷാമിൽ ഇന്നത്തെ ഫിലസ്തീനിലെത്തി അവിടെ നിന്ന് പരിശുദ്ധ മക്കയിലെത്തി ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാമിന് പതിമൂന്ന് സന്താനങ്ങളുണ്ടായി മൂന്ന് ഭാര്യമാരുണ്ടായി ഹാജർ ബീവിയിൽ നിന്ന് ഇസ്മായിൽ എന്ന ശിശു ജനിച്ചു സാറാ ബീവിയിൽ നിന്ന് ഇസ്ഹാഖ് എന്നൊരു മകൻ ജനിച്ചു രണ്ടാമത്തെ മകൻ ബീ ബി കന്തുറയിൽ നിന്ന് മറ്റൊരു മകൻ ജനിച്ചു അങ്ങനെ പതിമൂന്ന് സന്താനങ്ങൾ ആ സന്താനങ്ങളിൽ ഏറ്റവും വിശ്വവിഖ്യാതരാണ് ഇസ്മായിൽ നബിയും ഇസ്ഹാക്ക് നബിയും ഇസ്ഹാക്ക് എന്ന മകന് മറ്റൊരു മകനുണ്ടായി ആ മകൻ്റെ പേരാണ് യാക്കൂബ് യാക്കൂബിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഇസ്രായീൽ അപ്പം ഇസ്രായീൽ എന്ന ആ പേരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നൊരു ജൂത രാഷ്ട്രം ജനിക്കുന്നത് എന്താണ് അവരുടെ താല്പര്യങ്ങൾ ഇന്നത്തെ ഇസ്രായേൽ താല്പര്യം വളരെ വളരെ വിശാലമായി നാം പഠിക്കേണ്ട ഒരു ചരിത്ര വസ്തുതയാണ് ഇസ്രായേലിൻ്റെയും ഫിലസ്തീനിൻ്റെയും ചരിത്രം അവിടെയും നമുക്ക് കാണാവുന്നൊരു വേറിട്ട കാഴ്ചയുണ്ട് മുസ്ലിങ്ങൾ എവിടെയുണ്ടോ ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് മതത്തിൻ്റെ പേരിലായാലും അല്ലാത്ത പേരിലായാലും മതരാഷ്ട്രവാദത്തിലൂടെയും അല്ലാത്ത വാദങ്ങളിലൂടെയും ലോകചരിത്രത്തിൽ ഇന്നോളം ഭരണകൂടങ്ങൾ ഭീകരത കാണിച്ചിട്ടുള്ളത് ഇസ്രായേൽ എന്ന മണ്ണ് യഹൂദരുടെ ആശ്രിത കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബിൽഫോർഡ് ഐക്യരാഷ്ട്രസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ് എന്താ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന യഹൂദർക്ക് ജൂതന്മാർക്ക് അവരുടെ ജന്മസ്വത്ത് എന്നോണം കൊണ്ടു നടക്കാൻ പറ്റിയ ഭൂപ്രദേശമായ ഇസ്രായേലിൽ ഒരു പ്രദേശം കൊടുക്കണം എന്ന് അങ്ങനെ ഇസ്രായേൽ അവ ഫലസ്തീനിൻ്റെ മണ്ണിൽ കുടികേറ്റക്കാരായി വന്ന് രാത്രിയിൽ സന്ധ്യാനേരത്ത് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് പറയുക സാധേ നിങ്ങളെ വീട്ടിൽ ഇന്ന് രാത്രി ഒന്ന് കിടന്ന് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും നമ്മൾ പറയും വഴിപോക്കനല്ലേ യാത്രക്കാരനല്ലേ ഇവിടെ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞ് നാം കയറ്റിക്കടത്തി നേരം വെളുത്തപ്പോൾ പറയാ ഞാൻ രണ്ട് ദിവസവും കൂടി ഇവിടെ നിന്നോട്ടെ ഒരു കുഴപ്പമില്ല അത് ഇസ്ലാമിൻ്റെ ആതിഥേയ മര്യാദയാണോ ആ മര്യാദ പാലിച്ച ഫിലസ്തീനിൻ്റെ മക്കളോട് ഇനി ഞങ്ങളിവിടെ നിന്ന് പോകില്ല ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇത് ഞങ്ങളുടെ വീടാണ് എന്ന് പറഞ്ഞ ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ യഹൂദികളുടെ ഇസ്രായേൽ ജൂതരാഷ്ട്രവാദം ഇസ്രായേലിൽ പോയിട്ടുള്ള ധാരാളം ആളുകൾ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉണ്ടാകും ടൂറ് പോയിട്ടുണ്ടവരുണ്ടാവും ഒരു കാര്യം മനസ്സിലാക്കണം അവിടുത്തെ മക്കൾ നമ്മളിപ്പോൾ ആഹാരം കഴിച്ചല്ലോ രാവിലെ നാസ്ത കഴിച്ചല്ലോ ഉച്ചക്ക് ഇനിയും നിങ്ങൾക്ക് ഭക്ഷണ പൊതിയെത്തും സന്ധ്യയ്ക്ക് വീണ്ടും വേറിട്ട ഭക്ഷണ പൊതിയെത്തും ഫിലസ്തീനിലെ മക്കൾ ഈ നേരവും ഒരു റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി വാവിട്ട് കരയുന്നുണ്ടാകും ടൂറിസ്റ്റുകളായി നമ്മളൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ബസിൻ്റെ പിന്നാലെ വരും പൈസ കൊടുത്താൽ വാങ്ങും അതിനേക്കാളും ഭയങ്കരം നമ്മുടെ വയനാട്ടിലൊക്കെ പോയാൽ നമ്മുടെ കയ്യിൽ വല്ല പലഹാര പൊതിയൊക്കെ ഉണ്ടെങ്കിൽ കൊരങ്ങന്മാർ തട്ടിക്കൊണ്ടു പോകുന്നത് പോലെ ഫിലസ്തീനിൻ്റെ മക്കൾ വാഹനത്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് നമ്മൾ കൊണ്ടുപോയ വല്ല പലഹാരങ്ങളുണ്ടെങ്കിൽ ആർത്തിയോടുകൂടി വാങ്ങിക്കഴിക്കുന്നത് കാണാം എന്താ സ്വന്തം പാർക്കാൻ വീടില്ല സ്വന്തമായ ഒരു ജന്മഭൂമിയില്ല പ്രതിരോധിക്കാൻ ഒരു മാർഗവുമില്ല പിതാക്കന്മാരധികവും വെടിയേറ്റ് മരിച്ചുപോയി ഇസ്രായേൽ തൂക്കിൻ്റെ മുമ്പിൽ ഒരു ഇസ്രായേൽ ജൂതപ്പട്ടാളം ഒരു ദിവസം കിട്ട് വരും ഒരു പ്രദേശത്ത് വന്നിട്ട് വളഞ്ഞു നിൽക്കും ഇവിടെയുള്ള വീട്ടുകാരെ ഒഴിഞ്ഞു പോകണം ഇടിച്ചു നിരപ്പാക്കാൻ പോവുകയാണ് എതിർത്തു നിൽക്കുന്നവരോട് വെടിവെക്കും ഇതാണ് സമാന ഇന്ത്യയിൽ ഇപ്പോൾ ചിലയിടത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദുരവസ്ഥയാണ് വർഷങ്ങളോളമായി ഫിലസ്തീനിൽ ഇസ്രായേലിൽ നടക്കുന്നത് അധികാരമാണ് അധികാര രാഷ്ട്രീയമാണ് ഭീകരവാദങ്ങളാണ് യഥാർത്ഥത്തിൽ ഫിലസ്തീനിൻ്റെ മക്കളാണ് അവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഫിലസ്തീനിൽ കുറഞ്ഞ ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ഭീമാകാരങ്ങളായ മതിൽ കെട്ടി എണ്ണൂറ് കിലോമീറ്റർ ചുറ്റളവോളം വരുന്ന മതിൽ കെട്ടി മതിലിൻ്റെ അകത്തിട്ടിരിക്കുകയാണ് ആ മതിൽ കെട്ടിനകത്ത് താമസിക്കുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാകുന്ന ന്യൂനപക്ഷം അവർ സ്കൂളിൽ പോകണമെങ്കിൽ ഇപ്പുറത്തേക്ക് കിടക്കണം ഗേറ്റ് കിടക്കണം ആശുപത്രിയിൽ വരാൻ ഗേറ്റ് കിടന്ന് വരണം അതുപോലെ തന്നെ അവർക്ക് കൃഷിക്ക് വേണ്ടി ഇങ്ങോട്ട് വരണം തൊഴിലിന് ഇങ്ങോട്ട് വരണം ഈ ഓരോ വരവിലും ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ആരാകട്ടെ വാഹന പരിശോധനയും ദേഹപരിശോധനയും കഴിഞ്ഞ അവർ വരുന്നത് മാനസികമായി പീഡനങ്ങൾ ഏറ്റു 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 ഏറ്റ് ഏതെങ്കിലും സമയത്ത് അവർ പൊട്ടിത്തെറിച്ചാൽ ആ പൊട്ടിത്തെറിക്കുന്നതിന് പ്രതിരോധ ആയുധം കേവലം കൾച്ചീലുകൾ കരിങ്കല് എറിയാൻ മാത്രമേ അവർക്കറിയുകയുള്ളൂ ഈ വിധത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സങ്കട കണ്ണീരുകൾ നമുക്ക് കാണാൻ കഴിയും ആ സങ്കടം കാണുന്ന ദിക്കാരികളുടെ മനോഭാവം എന്തായിരുന്നു എന്ന് കാണുന്ന ആ ഒരു യാത്രയാണ് ആ ഭൂമികയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ടൂറ് പോകുമ്പോൾ ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നമ്മളൊക്കെ കലാലയാന്തരീക്ഷത്തിൽ വളരുന്നവരാണ് കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് പലപ്പോഴും ടൂർ പോകാറുണ്ട് ടൂർ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടിയതുപോലെയാണ് പക്ഷേ മുസ്ലിങ്ങളായ കുട്ടികൾ കലാലയം വിട്ട് വീട് വിട്ട് എവിടെ യാത്ര പോവുകയാണെങ്കിലും അതിന് ഒരു നിയന്ത്രിത മേഖലയുണ്ടാകണം ഒരു വാഹനത്തിലാണ് നാം പോകുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകും പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഒരു വാഹനത്തിൽ പോകുന്നു ഒരു ഹോട്ടലിൽ താമസിക്കുന്നു ഒരു കപ്പലിൽ താമസിക്കുന്നു ഒരു സഞ്ചാര ബോട്ടിൽ താമസിക്കുന്നു അങ്ങനെ നമ്മളെ വഴിവിട്ട ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു യാത്രയാകാൻ പാടില്ല അതാണ് ഖുർആൻ നിരന്തരം വിവിധ ആയത്തുകളിലൂടെ ഇത് പഠിപ്പിക്കുന്നത് ലോകത്ത് സഞ്ചരിക്കുമ്പോൾ ഒട്ടനവധി അത്ഭുതങ്ങളും അനുഭവങ്ങളും നമുക്കുണ്ടാകും ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ പോയി പാബ ബോർഡറിൽ ചെങ്കടലിൻ്റെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താമസം രാത്രിയായി അന്നവിടെ താമസിച്ച് പിറ്റന്നാൾ രാവിലെയാണ് സെന്റ് കത്രീനെ കാണാൻ അഥവാ മഹാനായ മൂസാ നബി അലിസ്ലാമിന് ആ തൗറാത്ത് അവതരിച്ച തൂർസീന പർവ്വതത്തിൻ്റെ താഴ്വരയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് ഈ ഹോട്ടലിൽ ചെന്നപടി നമ്മൾ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ അവിടുത്തെ മസാജ് ചെയ്യാൻ വേണ്ടി മസാജ് സെൻ്റർ എല്ലാ ഹോട്ടലിലെ സംവിധാനം ഉണ്ടാകുമല്ലോ പോയി ഒരാളെ ഞങ്ങൾ ഹദ്ദാദിനെ വിളിച്ചപ്പോൾ ഒരാളെ കാണാനില്ല അപ്പോൾ ഈ റൂമിലൊന്നും ചെന്ന് നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ മൂപ്പരെ ഇങ്ങനെ കിടത്തിയ എണ്ണയും കുഴമ്പും ഒക്കെ ഇട്ട് ഈജിപ്ഷ്യൻ വനിതകൾ പെൺകുട്ടികൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അത് അറിവില്ലാതെ ആ മനുഷ്യൻ പെട്ടുപോയതാണ് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾ ഇവിധം പലതും അനുഭവിക്കാനുണ്ടാകും അനുഭവങ്ങളെല്ലാം നമുക്കുള്ളതല്ല അനുഭവിക്കാനുള്ള അനുവദിക്കപ്പെട്ടതാണോ നമുക്കുള്ളത് ഈ മലേഷ്യയിൽ ചെന്നാൽ അവിടെ ജെൻറ്റിങ് ഐലൻഡ് ഉണ്ട് പോയി കാണേണ്ടതും അനുഭവിക്കേണ്ടതുമാണ് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറോളം അടി ഫീറ്റ് ഭൂമി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തുള്ള ഒരു മലയുടെ മുകളിൽ നിന്ന് അതിനേക്കാളും എത്രയോ ഉയരമുള്ള മറ്റൊരു പർവ്വതത്തിൻ്റെ ശിഖിരത്തിലേക്ക് ഈ ഇലക്ട്രിക് കാറിൽ പോവുകയാണ് പ്രശ്നം അവിടെയല്ല ഇരുപത്തിയെട്ട് മിനിറ്റ് സഞ്ചരിക്കാനുള്ള ആ സഞ്ചാരം കഴിഞ്ഞ് മറ്റേ ഐലൻഡിൽ ചെന്നിറങ്ങുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവിടെ ഒരു ഹോട്ടലുണ്ട് പതിനെട്ട് രാജ്യങ്ങളിലെ ഫുഡ് അവിടെ ഫ്രീ ആണ് പതിനെട്ട് രാജ്യങ്ങളിലെ ഇഷ്ടവിഭവങ്ങളായ ഭക്ഷണങ്ങൾ എവിടെ നിന്നും ഏത് സ്ഥാളിൽ പോയും നമുക്ക് വാങ്ങി മൂടില്ലാത്ത പോലെ ഇങ്ങനെ വയർ നിറച്ചുകൊണ്ടിരിക്കാം വിഷയം അതുമല്ല അവിടെയാണ് ലോകത്തെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ രണ്ടാമത്തെ കേന്ദ്രം ഒരിക്കൽ ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെയുള്ള രണ്ട് മൂന്ന് ആളുകൾ സ്വകാര്യം വന്നിട്ട് പറഞ്ഞു പുസ്താദെ ഇവിടെ കാസിനോ സെൻറ്റർ ഉണ്ട് ഞങ്ങളൊന്ന് പോയി കാണട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൂടി പോരുവാണെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു അന്ന് നമുക്ക് പോകാൻ വേറെ ആരും അറിയണ്ട നമ്മളത് കണ്ടി എൻ്റെ അവിടുത്തെ പരിപാടിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകില്ലേ ചെന്നപ്പോൾ അവരെയൊക്കെ കയറ്റി എന്നെ ഈ നിങ്ങളെ കുപ്പായം കണ്ടപ്പോൾ കേട്ടിട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ വന്നത് പറഞ്ഞ് ഞങ്ങളുടെ ഗൈഡാണ് അങ്ങേരില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് വേറെ പ്രത്യേകം ഫീസ് ഒന്നുമില്ല അങ്ങനെ അവർ സംസാരിച്ച് എന്നെ വിട്ടു സുബഹാനുള്ള അവിടെയാണ് ജീവിതം ഹോമിക്കപ്പെടുന്നത് അവിടെയാണ് ജീവിതങ്ങൾ തകരുന്നത് ആദ്യാദ്യാദ്യമൊക്കെ ബാങ്ക് കാർഡ് എടുത്തു വെച്ചു കൊണ്ടാണ് കളിക്കുന്നത് എല്ലാവിധ ചെറുകകളി ഒലിയകൾ എല്ലാം ഉണ്ട് അവിടെ ബാങ്കിലെ ബാലൻസൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരെ ആധാരങ്ങൾ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് അവരെ കൊട്ടാരങ്ങളും അവരുടെ ഫ്ലാറ്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് പിന്നെ കളിക്കുന്നത് അവസാനം അവസാനം സ്വന്തം ഭാര്യമാരെ പോലും പണയം വെച്ച് കളിച്ച് ആ പർവ്വതത്തിൻ്റെ മുനമ്പിൽ എല്ലാം പരാജയപ്പെടുമ്പോൾ ജീവിതം ഒടുക്കിയ ആളുകളും ഉണ്ട് എത്രയോ ആളുകൾ അവിടെ ജീവിതം ഒടുക്കിയിട്ടുണ്ട് മലമുകളിൽ നിന്ന് ചാടിച്ചെത്തിയിട്ടുണ്ട് എന്താ കാരണം എല്ലാം നശിച്ചു ഞങ്ങട്ടാ പോണത് ഭാര്യയില്ല വീടില്ല പണമില്ല ഇത്തരം ചൂതാട്ട കേന്ദ്രങ്ങൾ ചൂതാട്ട കേന്ദ്രത്തിൽ എവിടെ ചെന്നാലും ഒരു പൈശാചിക ബന്ധമുണ്ട് ആദ്യ ആദ്യമൊക്കെ പണമിറക്കി ചെറുതായി കളിക്കുമ്പോൾ കുറച്ചൊരു പൈസയൊക്കെ ഇങ്ങോട്ട് കിട്ടരു അത് കിട്ടുമ്പോഴേ കളിക്കാൻ കൂടുതൽ ആവേശം വരികയുള്ളു അങ്ങനെ കളിക്കും കളിച്ച് 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 അവസാനം എല്ലാം നഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു മറ്റൊരു പതിപ്പാണ് നമ്മുടെ കേരളത്തിലെ സിനിമാ നടികളെയും മറ്റു ഫുട്ബോൾ താരങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് കളിക്കുന്ന ചില കളികൾ ഇത്തരം വിവിധങ്ങളായ ചൂതാട്ട ദുഷ്പ്രവണത നടക്കുന്ന എല്ലാ കേന്ദ്രങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവിടെയൊക്കെ സഞ്ചരിച്ച് ആ സഞ്ചാരത്തെ ആവിഷ്കരിച്ച് അതൊരു കച്ചവടമാക്കി സി പുസ്തകങ്ങൾ ഇറക്കി ഉപജീവനം നടത്തുന്ന ആളുകളും നമ്മുടെ കേരളത്തിലുണ്ട് ഇവിടെയല്ല നമ്മുടെ സഞ്ചാരം ഉണ്ടാകേണ്ടത് നമ്മുടെ സഞ്ചാരം മാതൃകാപരമാകണം അത് ഇസ്ലാം ചില റൂട്ടുകൾ കാണിച്ചിട്ടുണ്ട് ഒരു യാത്ര എവിടേക്ക് പോവുകയാണെങ്കിലും ഒന്നുകിലത് ഹറാമായ യാത്രയാണ് ആ യാത്രയിൽ യാത്രക്കാർക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരിളവുകളും നൽകുകയില്ല ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് വന്നവരുണ്ട് കാസർകോട്ടെന്ന് വന്നവരുണ്ട് അങ്ങ് വയനാട്ടിൽ നിന്ന് വന്നവരുണ്ട് നിങ്ങൾക്കൊക്കെയും ഇത് യാത്ര പുണ്യകരമാണ് പുണ്യയാത്രയാണ് ഹലാല് മാത്രമല്ല കേവലം അനുവദനീയം എന്നതല്ല അത് തായത്തിൻ്റെ വിവാദത്തിൻ്റെ യാത്രയാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഒരു നിമിഷം പോലും പാഴാകാതെ നിങ്ങൾ നല്ലത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നല്ലതേ നിങ്ങൾ ചെയ്യുകയുള്ളൂ നല്ലവരായ ഒരു സൃഷ്ടിപ്പിന് വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് ഉത്ബുദ്ധരായി തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ യാത്ര പുണ്യയാത്രയാണ് നിങ്ങൾക്ക് നിസ്കാരം ജമ്മും കസടവും ഒക്കെ ആക്കാൻ അനുവാദമുണ്ട് അതേ സമയത്ത് ഈ യാത്രയിലോ യാത്രക്ക് ചെല്ലുന്ന സ്ഥലത്തോ വല്ല ഹറാമും സംഭവിച്ചാൽ ആ ഇളവ് പിന്നെ അനുവാദം അനുവാദമില്ല ഇനി ഹെറാമിന്റെ യാത്രയാണ് ഒരു ഇത്തരം ഒരു ചൂതാട്ട കേന്ദ്രത്തിലേക്ക് പോവുകയാണ് അതല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ഹറാമിന് വേണ്ടി ഒരു രാഷ്ട്രത്തിലേക്കോ ഒരു രാജ്യത്തേക്കോ സഞ്ചരിക്കുകയാണ് നമ്മുടെ കലാലയത്തിന്റെ ടൂറ് തന്നെ അത് വേറെ ഏതോ പേരിട്ടിട്ടുള്ള നമുക്ക് ഇവിടെ പറയാൻ അറപ്പുള്ള ഒരു പേരിട്ട ഒരു യാത്രയാണോ എന്നുണ്ടെങ്കിൽ ആ യാത്രക്ക് പോകുമ്പോൾ ഇത്തരം ഇളവുകൾ ഒന്നും അനുവദിക്കപ്പെടുകയില്ല പിന്നെയോ കേവല വിനോദയാത്രയാണോ കേവലം നാട് കാണാൻ വേണ്ടി പോവുകയാണോ അങ്ങനെ നമ്മുടെ നമുക്ക് രാജ്യത്തിന് നമ്മുടെ യാത്രയ്ക്ക് ദിശാബോധം നൽകിയ പണ്ഡിറ്റുകൾ ആരും അങ്ങനെ പോയിട്ടില്ല ലോക സഞ്ചാരിയായിരുന്നു ഹിജറയുടെ ഏഴാ എഴുന്നൂറ്റി ഏഴിൽ സഞ്ചരിച്ചിട്ടുള്ള ആ മഹാനായ ഇബന് ബത്കൂത്ത മുഹമ്മദ് ഇബന് ബത്കൂത്ത അദ്ദേഹം ലോകത്ത് മുഴുവനും സഞ്ചരിച്ചു നമ്മുടെ കേരളത്തിൽ വന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി അദ്ദേഹം എന്താ ചെയ്തത് ഇവിടെയൊക്കെ എങ്ങനെ നടന്നിട്ട് ഇവിടെയുള്ള എല്ലാം പഠിച്ചു ഇവിടെ സംസ്കാരങ്ങൾ ഇവിടുത്തെ ആചാരങ്ങൾ ഇവിടുത്തെ ജീവിത രീതികൾ ഇവിടുത്തെ പള്ളികൾ മദ്രസകൾ സ്കൂളുകൾ വർഗങ്ങൾ ഭാഷകൾ എല്ലാം പഠിച്ചു പഠിച്ചത് മാത്രമല്ല അവരത് ഗ്രന്ഥമാക്കി എന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വായിക്കുന്ന വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഇബ്നു തൂത്തയാണ് മുഹമ്മദ് സഞ്ചാര ഡയറിയാണ് പിന്നെ മുഹമ്മദ് ബിന് ജുബൈർ എന്ന് പറയുന്ന മറ്റൊരു സഞ്ചാരി ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ഇബിനിബത്തൂത്തയുടെയും മുൻകാമിയാണ് ഹിജറ അഞ്ഞൂറിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം അറുപത്തി കൊല്ലം കൊണ്ട് മൂന്ന് യാത്രകളിലൂടെ ലോകം അറിയപ്പെട്ട മൂന്ന് യാത്രകളിലൂടെ മൂന്ന് ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിച്ച മൂന്ന് യാത്രകളിലൂടെ അദ്ദേഹം ഇബിനിബത്തൂത്തയോളം സഞ്ചരിച്ചില്ല അദ്ദേഹം അധികവും മുസ്ലിം അറേബ്യൻ രാജ്യങ്ങളാണ് സന്ദർശിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നാം എവിടെയും സഞ്ചരിക്കാം എവിടെയും പോകാം വിശേഷിച്ച ജീവിതത്തിൻ്റെ ഈ പ്രായത്തിലുള്ള കലാലയ പ്രായത്തിലുള്ള ഈ ജീവിതത്തിൽ നാം എവിടേക്ക് പോവുകയാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ ആലപ്പുഴയിലെ തീരദേശത്ത് ആലപ്പുഴയിലൊരു ഹൗസിംഗ് ബോട്ടിൽ യാത്ര പോയി നോക്കിയാൽ അറിയാം നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള നിങ്ങളുടെ ഈ തരത്തിലുള്ള നിങ്ങളുടെ ഈ കോളേജ് കാമ്പസിന്റെ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർ വ്യത്യസ്ത ഇണകളിൽപ്പെട്ടിംഗുമായി വന്ന് കാട്ടുന്ന വൃത്തികേടുകൾ കണ്ടാൽ ഈ അയ്യേ നാണക്കേത് ഈ ജീവിതത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ സംവിധായകൻ അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് വൈറലായി വരികയുണ്ടായി അദ്ദേഹം സിനിമാ സംവിധാനത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്തൊരു ടൂറിസ്റ്റ് വിനോദ കേന്ദ്രത്തിൽ ചെന്നപ്പോ അവിടെ വരുന്ന കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അയ്യെ ഇത് നമുക്ക് പറ്റിയതല്ല ഇതൊക്കെയും മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന യാത്രകളും ടൂറുകളുമാണ് ടൂർ വിവിധ രാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെയും മനുഷ്യനെ നശിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാകും ഏത് ഹോട്ടലുകളിൽ താമസിക്കാൻ ചെന്നാൽ നമുക്ക് അവിടെ ഓപ്പൺ ആണ് ബാറുണ്ടായിരിക്കും പെണ്ണുണ്ടായിരിക്കും എന്തൊക്കെയാ പണം ഉണ്ടോ എന്തും നടക്കും അവിടെയൊക്കെയും നമ്മുടെ കൽവിൽ പടച്ചതം പുരാന ഓർമ്മ വരണം അള്ളാഹു ഒരുവനുണ്ട് അവനാണിത് കാണുന്നവൻ അവൻ വിചാരണ ചെയ്യും എന്നൊരു ബോധത്തിലുള്ള ഒരു സംവിധാനവും സഞ്ചാരവും ആകണം രാഷ്ട്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് അതീവ ദുഃഖിതമായ മറ്റൊരു യാത്ര അതീവ ദുഃഖിതം എവിടെ നോക്കിയാലും അമേരിക്കൻ കവചിത വാഹനങ്ങൾ മാത്രം നിർത്തിയിടുകയും പെട്ടെന്നൊക്കെ ചെലവഴുത്തുനിന്ന് ബോംബ് പൊട്ടി ചിന്നി ചിതറി മനുഷ്യന്മാര് പോകുന്ന ഒരു സംവിധാനം നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ഇറാഖിൽ പോയത് ഏറ്റവും ആദ്യം ഇറാഖിൽ ഏകദേശം ഒരു പതിനഞ്ചോളം പ്രാവശ്യം പോയിട്ടുണ്ട് ആദ്യം ഇറാഖിൽ പോകുന്നത് അമേരിക്കൻ മിലിടറി ഇറാഖിൽ നിന്ന് പിൻവലിഞ്ഞതിന് ശേഷം ആദ്യത്തെ യാത്രയാണ് അന്ന് ഞാനിവിടുന്ന് പോകുമ്പോൾ അതിന് മുമ്പ് ഇവിടെ ടൂറിസംഘടിപ്പിച്ച ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാടവന നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ആളുകളെയും കൊണ്ട് ഞാൻ പോകുന്ന ഇറാക്കൽക്ക് ബഗദാദിൽ മോഹിത് കൗസലാദോൻ്റെ അടുത്തുക നിങ്ങൾ എന്തിനാ മനുഷ്യന്മാരെ കൊല്ലം കൊണ്ടുവരുന്നത് ചോദിച്ചു എന്നോട് ഞങ്ങൾ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു സംഗതി അവിടെ ചെന്ന് നോക്കുമ്പോൾ ബോംബും ചികളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പറയുന്നു ആ രാജ്യം സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ഒരു കാലത്ത് ഒരു കാലത്ത് സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം തീ ബഗ്ദാദ് ഒരു വിശ്വവിഖ്യാത ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം ഒരു കുറച്ചു ഭാഗം നോക്കിയാൽ തന്നെ ഒട്ടനവധി ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ മണ്ണ് ആ മണ്ണ് ഇപ്പോൾ മാറി 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 ഇപ്പോൾ ഒരു ഇറാനിയൻ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമായി മാറി അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് അമേരിക്കൻ സന്നാഹങ്ങളാണ് എന്താണ് ഇറാനിയൻ രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ ഇറാന്റെ ഒരു എംബസി ലോകത്തെവിടെ ഉണ്ടെങ്കിലും ഒരു കോൺസുലേറ്റോ ഒരു എംബസിയോ ലോകത്തെവിടെയുണ്ടെങ്കിലും ആ എംബസി ഉദ്യോഗസ്ഥന് ആ കോൺസുലേറ്റിലുള്ള കൗൺസിലർക്ക് ഒരേ ഒരു ഡ്യൂട്ടി ഉള്ളു അതെന്താ അവർക്ക് ലോകത്ത് വളർത്തണം അതിൽ കവിഞ്ഞൊന്നുമില്ല ഇവിടെ ഇന്ത്യയിൽ തന്നെ ഒരു എംബസി ഉണ്ട് ആ എംബസി ഉദ്യോഗസ്ഥന്മാർക്ക് എന്തേ ആവശ്യമുള്ളു ഇന്ത്യ രാജ്യത്ത് എങ്ങനെ ഷി ആയിസം വളർത്താൻ കഴിയും ഇത് അത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി ആ കടന്ന് കയറ്റമാണ് ഇന്നത്തെ യമനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ യമൻ സമ്പുഷ്ടമായ രാജ്യമാണ് ഹബീബ് അൽ അൽ ഈമാനു ഈമാനു യമാനുൻ ഈമാൻ അത് യമനിയാണ് യമനിലെ അള്ളാഹുവിന്റെ യഥാർത്ഥ ഈമാൻ ഉണ്ട് ആ രാജ്യത്തു നിന്നാണ് ആ യമനിന്റെ തെരീമിൽ തെരീമിൽ പത്ത് ദിവസം ഞാൻ താമസിച്ചിട്ടുണ്ട് ആ തെരീം യമനിന്റെ തെരീമിൽ നിന്ന് കേരളത്തിലേക്ക് വന്നവരാണ് ഈ രാജ്യത്ത് നമുക്ക് ദിശാബോധമുണ്ടാക്കി തന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും സാധാത്തുക്കളും മുഴുവനും അവർ മുഴുവനും യമനിൽ നിന്ന് വന്നവരാണ് യമനിലെ പ്രശ്നം എന്താണ് യമനിൽ യമൻ എന്ന് ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് പതാക കാണാം രണ്ട് പ്രസിഡന്റിനെ കാണാം ഒരേ സമയത്ത് ആ രാജ്യം രാജ്യംസത്തിന്റെ പേരിൽ വിഭജിക്കണം എന്ന ഒരു ചിന്താഗതി അതിന് വഴിമരുന്ന് അവിടെ കൊണ്ടുപോയി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതും ഇറാനിയൻ രാഷ്ട്രീയമാണ് ആ ഇറാന്റെ കടന്ന് കയറ്റം ഓവറായപ്പോഴാണ് സൗദി അറേബ്യയും പിന്നെ ജി സി സി രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളും അവിടെ അതിനെ നേരിടാൻ വേണ്ടി പോയത് എന്തുണ്ടായി ചോദിച്ചാൽ പതിനോരക്കണക്കിന് മനുഷ്യന്മാരാണ് വെന്തെരിഞ്ഞത് ഞാൻ ആദ്യം ഒരിക്കൽ യമനിൽ ചെന്നിറങ്ങുന്നത് പോയത് പോയപ്പോൾ ശനാഴ്ച നിന്നിറങ്ങി തലസ്ഥാന നഗരി അവിടെയാണ് വിമാനം ഇറങ്ങിയത് അവിടെന്ന് ഈ തെരീമിലേക്ക് പോകാൻ ഒരു വിമാനുണ്ട് ആ വിമാനം ഞങ്ങൾ പോയി പോയി പിന്നെ എന്ത് ചെയ്ത് അന്ന് ഹോട്ടൽ താമസിച്ചു സബുഹാനുള്ള റൂഹി വാരി നെഞ്ചത്ത് വെച്ചിട്ടാണ് അന്ന് അവിടെ ഹോട്ടലിൽ നിന്നത് പുറത്തേക്ക് നോക്കുമ്പോൾ വെടിയൊച്ചകളാണ് കേൾക്കുന്നത് എവിടെ നോക്കിയാലും തീ ഓരോ ചെറുക്കന്മാർ നമ്മളവിടെയൊക്കെ ഈ പ്രായത്തിൽ നടക്കുന്ന ചെറുക്കന്മാർ പറഞ്ഞ ഈ പ്രായത്തിലുള്ള ചെറുക്കന്മാരൊക്കെ നടക്കുമ്പോൾ തൂക്കും ചൂണ്ടിയിട്ടാണ് തൂക്കിയിട്ടിട്ടാണ് നടക്കുന്നത് ഓരോ പൗരന്മാർക്കും ആയുധം കൈകാര്യം ചെയ്യാൻ അവകാശം അന്നവിടെ ഉണ്ട് പ്രത്യസ്ഥിതി അറിയില്ല ഈ ഭീഷണമായ അന്തരീക്ഷം ഒരു രാജ്യത്ത് ഉണ്ടാക്കിയത് ആരാണ് മതത്തിൻ്റെ പേരിൽ മത രാഷ്ട്രീയ ചിന്താഗതിയാണ് അപ്പൊ ഏതൊരു രാജ്യവും മതരാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ ഒന്നുമല്ലാതെയാകും അന്ന് കത്തയച്ചു സുലൈമാൻ നബി അപ്പൊ ബിൽഖീസ് രാജ്ഞി എന്ത് ചെയ്തു പട്ടാള മേധാവികളൊക്കെ വിളിച്ച് അന്വേഷിച്ചു എന്ത് വേണം സുലൈമാൻ നബി ഇങ്ങനെ കത്തയച്ചിട്ടുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നൽ മലു കറിയത്തൻ ലോകത്ത് തങ്കലിപികളാൽ കുറിച്ചിടേണ്ട ഒരു വാക്യമാണത് ഒരു രാഷ്ട്രത്തിൽ മറ്റൊരു രാഷ്ട്രത്തിന്റെ മിൽട്ടറി ചെന്ന് കയറിയാൽ ആ രാജ്യം തകർത്ത് തെരിപ്പണമാക്കും അതില്ല ആ രാജ്യത്തിൽ അന്തസ്സിൽ ജീവിച്ച മനുഷ്യരെ ഒന്നിനും പറ്റാത്ത പീറമക്കളാക്കി തീർക്കും നമ്മുടെ രാജ്യത്തെ അള്ളാഹു സമാധാനത്തിൻ്റെ പാതകളിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു അയിസ്സത്തിൻ്റെ പാതിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് യമനിൽ ഉള്ള പ്രശ്നം ഈ ആയിസത്തിൻ്റെ കയറ്റമാണ് ഇറാഖിൽ സദ്ദാം ഭരിച്ചിരുന്ന കാലത്ത് ഇറാനികൾക്ക് അമിത സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല സദ്ദാമിനെ കൊല്ലുക എന്നത് അമേരിക്കൻ്റെ ഒരു ആവശ്യമായിരുന്നു കൊന്നു ശേഷം ഇറാനികൾ വന്നിട്ട് കായബയെ പോലെയുള്ള മറ്റൊരു കായം അവരവിടെ പഠിതി വെച്ചിരിക്കുകയാണ് നജഫിൽ ഇനി മക്കത്തേക്ക് ഹജ്ജിന് പോകണ്ട എന്നൊരു തീവ്രവാദത്തിലേക്ക് അക്കെളുത്തും ആ വിധത്തിൽ വിഖലമായ വിശ്വാസത്തിൻ്റെ ഭ്രാന്തമായ ആലയങ്ങളാണ് അവിടെ കാണുന്നത് സത്യത്തിൽ ഗവൺമെന്റ് സുന്നികളുടെയും ഷിയാക്കളുടെയും മക്കാമുകൾക്കും പള്ളികൾക്കും ഒക്കെയും പണം നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖിന്റെ മക്കാം എത്രയോ ഭംഗിയായി വലിയ സഹ സൗകര്യങ്ങളോടെ പുനരുദ്ധരിച്ചിട്ടുണ്ട് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അവരുടെ മക്കാമും പള്ളിയും പരിസരവും പടച്ചതമ്പുരാ കാവലിൽ ഒരു ഷിയാക്കളിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും അങ്ങോട്ട് കേറില്ല പതിനായിരക്കണക്കിന് ഷിയാക്കൾ മറ്റു പള്ളികളിൽ വന്നാലും ഷിയാ ശിയാവിശ്വാസക്കാരനായ അതേ രാഷ്ട്രവാദമുള്ള ഒരു മനുഷ്യൻ പോലും പള്ളി പള്ളിമക്കാമിലേക്ക് വരില്ല അവിടെ വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ആ ഇറാഖിന്റെ മണ്ണിൽ വലിയ ചരിത്രം സൃഷ്ടിച്ചൊരു യാത്ര ഒരു സഞ്ചാരം സ്വഹാബിയായ മഹാനായ സഹദ് നടത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സഞ്ചാരം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ചൈത്രയാത്ര ചരിത്രത്തിലെ മിൽട്ടറികളിൽ സൈനിക ചരിത്രങ്ങളിൽ തത്തുല്യമായൊരു സംവിധാനം കാണിക്കാനില്ലാത്ത യാത്ര എന്താ ഹിജറ ഇത് സഫർ മാസമാണ് ഹിജറയുടെ പതിനാറാമത്തെ വർഷം സഫർ ഇരുപത്തിമൂന്നിന് ഹിജറയുടെ പതിനാറാമത്തെ വർഷം സഫർ ഇരുപത്തിമൂന്നിനാണെന്ന് എൻ്റെ ഓർമ്മ മഹാനായ സൈദബ് നബി വക്കാസ് റദിഅൻഹു ഇറാഖിലെ അൽമദിൻ പട്ടണത്തിൽ എത്തുകയുണ്ടായി അദ്ദേഹം മാത്രമല്ല നാലായിരത്തോളം വരുന്ന സുഹാബികൾ ഉൾപ്പെട്ട വലിയൊരു സംഘവും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ബദരിങ്ങളായ പതിനെട്ടോളം സുഹാബികൾ അതിൽ തന്നെയുണ്ട് ആ സംഘമെത്തി എന്താണ് അവരെ യാത്രയുടെ ലക്ഷ്യം ഒരാളെ കൊല്ലലോ തല്ലലോ പിടിക്കയോ പിടിച്ചടക്കലോ അല്ല ഇസ്ലാമിക ദൗത്യം ഇസ്ലാമിക പ്രബോധനം ല ഇലാ ഇല്ലാ മുഹമ്മദ് അത് ഔന്നിധ്യമാർന്ന് ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി സഹദ് നബി വക്കാസ് റതി അള്ളാഹു അനു നടത്തിയ ഒരു ടൂറ് ഒരു യാത്ര ജൈത്ര യാത്രയാണത് വിജയ യാത്രയാണത് ആ യാത്ര അൽ ഇൻ പട്ടണം ഏഴ് പട്ടണങ്ങൾ കൂടി ചേർന്ന ആ ഒരു ഒരു പ്രദേശത്തിൻ്റെ പേരാണ് അൽ മദായിൻ ആ പട്ടണത്തിന് വേർതിരിക്കുന്ന ഒരു നദിയുണ്ട് ആ നദിയാണ് ദ ടൈഗ്രീസ് നദി ആ ടൈഗ്രീസ് നദി ഒരു ഭാഗത്ത് ടൈഗ്രീസ് ഇനി ഇവിടെ അങ്ങോട്ട് പോയാൽ ഇറാൻ കിഴക്കൻ ഇറാനിൻ്റെ കുറേ രാജ്യങ്ങൾ കൂടിച്ചേർന്ന ഒരു ആ രാജ്യങ്ങളെ ഈ ഇറാഖിൽ നിന്ന് വേർപെടുത്തുന്ന മറ്റൊരു നദിയുണ്ട് ആ നദിയുടെ പേരാണ് ചരിത്രത്തിൽ അമോദാരിയ മാവറ അൻ നെഹ്റ് എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലും കിതാബുകളിലുമൊക്കെ കാണുക അമോദാരിയ നദിയുടെ പിന്നാമ്പുറം നാടുകൾ അതൊട്ടനവധി നാടുകളുണ്ടോ ആ നാടുകളിൽ പെട്ടതാണ് ഇപ്പോഴത്തെ ഈ കിഴക്കൻ ഇറാൻ പിന്നെ ആ നാട്ടിൽ നിന്നാണ് മഹാനായ ഹാജ ഖാജ അവകൾ സുൽത്താനുൽ ഹിന്ദ് ഖാജ വന്നത് അവിടുത്തെ സിജസ്ഥാനിൽ നിന്നാണ് അപ്പം താജകിസ്ഥാൻ സിജക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എങ്ങനെ കുറേ രാജ്യങ്ങളൊക്കെയും മാവറാൻ നെഹ്റാണ് ഇറാഖിൻ്റെ കുറേ ഭൂപ്രദേശങ്ങൾ അത് ടൈഗ്രീസിൻ്റെ പ്രദേശമാണ് ടൈഗ്രീസിൻ്റെ ഒരു കരയിൽ ഈ സംഘം എത്തി മറേ മറ്റേ കരയിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നത് കിസ്ര രാജാ കുടുംബമാണ് രാജാവിൻ്റെ കൊട്ടാരം യസ്ദ് യസ്ദ്ജുർദാണ് രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം അൽ ബൈത്തുൽ അബിയവ് അന്നത്തെ വൈറ്റ് ഹൗസ് ഹൗസാണത് കിസ്ര എന്ന് പറയുന്നത് ഒരു രാജകുടുംബത്തിൻ്റെ പേരാണ് ആ രാജകുടുംബം നിലവിൽ വന്നിട്ട് മൂവായിരത്തി ചില്ലാനം മൂന്ന് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു ആ മൂവായിരത്തി ചില്ലാനം കൊല്ലം കഴിഞ്ഞപ്പോൾ മൂന്ന് സഹസ്രാബ്ദം പിന്നിട്ട രാജകൊട്ടാരം നിലകൊള്ളുന്ന രാജ്യത്തിൻ്റെ പുഴയുടെ കിഴക്കൻ തീരത്താണ് ഈ സഹാബിമാർ എത്തിയിട്ടുള്ളത് നേതൃത്വം വഹിക്കുന്നത് ഇക്കരെ നിന്ന് നോക്കുമ്പോൾ അക്കരെ കാണുന്നത് ഈ രാജകൊട്ടാരമാണ് ഇത് കണ്ട പാടെ സൊഹാബികൾ തെബിറി ചെല്ലാൻ തുടങ്ങി അക്ബർ അള്ളാഹു ആവേശം കൊണ്ടു എന്താണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല അവർക്ക് ഓർമ്മ വന്നു ഹബീബ് റസൂൽ സുല്ലാഹു അലഹി വസലമാങ്ങൾ വളരെ നേരത്തെ ഒരു ദീർഘദർശനം നടത്തിയിട്ടുണ്ട് അൽ മുസ്ലിൻ മുസ്ലിമീങ്ങളിലെ ഒരു ചെറിയ സംഘം അവർ ജയിച്ചടക്കും അൽ ബൈ ബൈത്തിസാ രാജാവിൻ്റെ കൊട്ടാരം വൈറ്റ് ഹൗസ് അവർ ജയിച്ചടക്കും എന്നൊരു ദീർഘദർശനം അള്ളാഹുവിന്ദ റസൂര് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് ഇത് ഓർമ്മ വന്നു അവർക്ക് റസൂറുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ റസൂലുള്ള നമ്മൾ ജയിച്ചടക്കും എന്ന് പറഞ്ഞ ആ കൊട്ടാരാണല്ലോ ആ കാണുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷം മൂത്തു പക്ഷെ അക്കര എത്തണം ഈ നദിയാണെങ്കിൽ കരകവിഞ്ഞൊഴുകുകയാണ് എന്തുണ്ട് വഴി ഒരു മാർഗവുമില്ല അവരാലോചിച്ചു ഉള്ള വഞ്ചിയും പായക്കപ്പലുകളും ഒക്കെയും അക്കരെ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു ഇനി എന്തണ്ട് വഴി ആ സംഘത്തിന്റെ നേതാവ് മഹാനായ സഹദബ് നബി വഖാസ് പറഞ്ഞു ഓ ജനങ്ങളെ ഈ ടൈഗ്രീസ് നീന്തി കിടക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ കരകവിഞ്ഞൊഴുകുന്ന പുഴ നീന്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകില്ലേ അവർക്ക് ആവക പേടിയൊന്നുമില്ല കാരണം അവരുടെ ഈ യാത്ര അത് ഏതെങ്കിലും വൃത്തികേടിന് പോയതല്ല ഏതെങ്കിലും സെക്സ് ടൂറിസത്തിന് പോയതല്ല ഏതെങ്കിലും രാജ്യം പിടിച്ചടക്കാൻ പോയതല്ല കാസിനോ തെരഞ്ഞു പോയതല്ല ആവക ഒരു ദുഷ്ചിന്തയും യാത്രയാണ് ആ യാത്രയിൽ പടശതം പുരാൻ കൂടെയുണ്ടോ അവൻ എല്ലാ സമയത്തും എപ്പോഴും ഏത് സഹായത്തിനും ഉണ്ടാകും ഏത് എമിഗ്രേഷൻ ഒറ്റപ്പെട്ടു പോയാലും നമുക്ക് പിടിവള്ളി ഉണ്ടാകും ഒരിക്കൽ ഞാൻ ബഗദാദ് ടൂർ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ പിന്നെ മടക്കര സഖാപുതങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂടെ സുഹൈൽ തങ്ങൾ അങ്ങനെ കൊച്ചിന് എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയപ്പോൾ എമിഗ്രേഷനിൽ ഇങ്ങനെ നിന്ന് തിരിച്ചു വരികയാണ് ആ എമിഗ്രേഷൻ തന്നെ പോയത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എവിടുന്നാണ് വരുന്നത് ചോദിച്ചു ബഗദാദെന്നാണ് ഇറാഖ്ന്നാന്ന് പറഞ്ഞു ഐ എസ് ചേരാൻ എന്ന് ചോദിച്ചു അല്ല ഞങ്ങൾ അവിടെ അങ്ങനെ പള്ളികൾ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് ഞാൻ ആ പള്ളിയിൽ തന്നെ ഐ എസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ പാസ്പോർട്ടുമായിട്ട് അവിടെ നടന്ന് ഇവിടെ നടന്ന് ഇങ്ങനെ നടന്നിട്ട് കുറച്ച് നേരം താമസിപ്പിച്ചു അപ്പോൾ തങ്ങൾക്ക് അവിടെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പരിചയമുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ ഒരുങ്ങിയാണ് അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ടൂർ ഗൈഡായിരെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത് പിന്നെ വിളിപ്പിച്ചു ഈ എവിടെ പോയതാണ് എന്തിനാണെന്നൊക്കെ വിചാ കുറേ നേരം വിചാരണ സാറേ ഞാൻ ഞങ്ങൾ പോയതേ ഞങ്ങൾ ഐ എസിൽ പോകാനോ ഭീകരവാദത്തിൽ ചേരാനോ ഒന്നിനും പോയതല്ല ഇസ്രായേൽ പോകുമ്പോൾ യഹൂദിയാകാൻ പോകല്ല ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന് വേണ്ടി പോകുകയല്ല ഇറാഖിൽ പോകുന്നത് വേറൊരു കാര്യത്തിനും പോകുകയല്ല ഞങ്ങൾ കാന്തപുരം ഉസ്താദിൻ്റെ അനുയായികളാണ് കാന്തപുരം ഉസ്താദ് എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാ പാസ്പോർട്ടുകളെ വാങ്ങി ടിം 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 ടി വേഗൻസിയിൽ അടിച്ചു വിട്ടു അപ്പോൾ കാന്തപുരം ഉസ്താദ് എന്ന ഒറ്റ ശബ്ദം കേട്ടതോടുകൂടി എമിഗ്രേഷൻ ഉസ്താദ് എമിഗ്രേഷൻ്റെ ഉദ്യോഗസ്ഥൻ എല്ലാവരും പാസ്പോർട്ടിലും വേഗം സീലടിച്ചു എന്താ കാരണം അത് അങ്ങനത്തൊരു തീവ്രവാദ ടൂറ് നടത്തുന്ന ടീമല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് മഹാനായ സാദപുരം ഈ വക്കാസ് റബി അള്ളാഹുഅനു പറഞ്ഞു ഞാൻ ഈ ദജിലെ നീന്തി കിടക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് സുഹാബികൾ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് ഹസ്ബുൻ എന്ന് പറഞ്ഞിട്ട് ആലെടുത്ത് വെച്ചുരപ്പിലൂടെ അവരങ്ങ് നടന്ന് അക്കരയെത്തി പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ നടക്കുന്നത് ഊടുവഴികളിലൂടെ റോഡുകളിലൂടെ കൈകോർത്ത് പിടിച്ച് സംസാരിച്ചു പോകുന്നത് പോലെ ആ ചരിത്ര സാക്ഷ്യം സാക്ഷ്യം വഹിച്ച മണ്ണാണ് ഇറാഖിൻ്റെ മണ്ണ് അങ്ങനെ ലോകത്ത് പവിത പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അവിടെയൊക്കെയും നമ്മുടെ ശ്രദ്ധ തിരിയുന്നത് തെറ്റിലൂടെയാകരുത് ഉടയതം വിധി നൽകുമാറാകട്ടെ അലി അലമുൽ അസാമേക്കും